ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. പേഴ്സണാലിറ്റിയിൽ വരുന്ന ട്രൈഡ് തിയറീസാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. തിയറീസ് ഓഫ് പേഴ്സണാലിറ്റി ദറ്റ് ഫോക്കസ് ഓൺ ഐഡൻറ്റിഫൈയിങ് ദ കീ ഡയമെൻഷൻസ് എലോങ് വിച്ച് പീപ്പിൾ ഡിഫർ. അതായത് എന്താണ് ഈ ട്രൈഡ് തിയറീസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആളുകളെ വ്യത്യസ്തരാക്കുന്ന ചില കീ ഡയമെൻഷൻസ് ഉണ്ട്. അതായത് എൻ്റേതെന്ന് പറയാവുന്ന ചില പ്രത്യേകതകൾ എനിക്കുണ്ടാവും, അതുപോലെ നിങ്ങളുടേതെന്ന് പറയാവുന്ന നമ്മൾ രണ്ട് കൂട്ടരെയും ഡിഫറെൻ്റ് ആക്കുന്ന ചില പ്രത്യേകതകൾ നിങ്ങൾക്കും ഉണ്ടായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള കീ ഡയമെൻഷൻസിനെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രത്യേകതകളെ ഫോക്കസ് ചെയ്യുന്ന തിയറീസിനെയാണ് നമ്മൾ ട്രൈഡ് തിയറീസ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രൈഡ് എന്താണ്? ട്രൈഡ് ഇസ് എ കൺസിസ്റ്റൻറ്റ് എൻഡ്യൂറിംഗ് വേ ഓഫ് തിങ്കിങ് ഫീലിംഗ് ഓർ ബിഹേവിങ്. അതായത് എന്തെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിലോ ജീവിതത്തിൽ സംഭവിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളോടാണെങ്കിലോ എനിക്കോ നിങ്ങൾക്കോ ഉള്ള റിയാക്ഷൻ വ്യത്യസ്തമായിരിക്കും. നമുക്കൊരു വിവാഹത്തിൽ പങ്കെടുക്കുന്നത്, അതായത് ഒരു മാരേജ് ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുക എന്നുള്ള ഒരു കാര്യം എടുക്കാം. അപ്പോൾ അതിനെ പറ്റിയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നതായിരിക്കണം എന്നല്ല നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ ചില ആളുകൾക്ക് വളരെയധികം ഇഷ്ടമായിരിക്കും ഇത്തരം ഫംഗ്ഷൻസിനൊക്കെ പോകാനും പങ്കെടുക്കാനും ആളുകളെ കാണാനും സംസാരിക്കാനും ഒക്കെ. പക്ഷേ ചിലർക്ക് അതേസമയം അത് ബോറിങ് ആയിട്ടായിരിക്കും തോന്നുന്നത്. അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ വെറുതെ നമ്മളുടെ സമയം വേസ്റ്റ് ചെയ്യുകയാണല്ലോ എന്നുള്ള തോട്ടുള്ള ആളുകളുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ രണ്ട് കൂട്ടരും വ്യത്യസ്തമായിട്ടാണ് ചിന്തിക്കുന്നത്. അതുപോലെ നമ്മുടെ ഫീലിംഗ്, നമുക്കവിടെ സന്തോഷം കിട്ടുന്ന ആളുകളുണ്ടായിരിക്കും, അല്ല അത്ര താല്പര്യമില്ല ബോറിങ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കും. അപ്പോൾ അതനുസരിച്ചിട്ടായിരിക്കും നമ്മളുടെ ബിഹേവിയർ എന്ന് പറയുന്നത്. പോകാൻ താല്പര്യമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വളരെ ഹറിയായിട്ട് അവിടെ പോവുകയും അവിടെ പോയിട്ട് ആക്റ്റീവായിട്ട് നിൽക്കുകയും ചെയ്യും. അല്ലാതെ അവർക്ക് ഇനി അവിടെ പോയി കഴിഞ്ഞാലും എങ്ങനെയെങ്കിലും തിരിച്ച് വീട്ടിലെത്തണം എന്നുള്ളൊരു ഫീലിംഗ് ആയിരിക്കും. അപ്പോൾ ഇതെല്ലാം നമ്മളുടെ ട്രൈറ്റ് ഡിഫറെൻ്റ് ആയിരിക്കുന്നത് കൊണ്ടാണ്. എൻ്റേതെന്ന് പറയാവുന്ന ചില പ്രത്യേക തരത്തിലുള്ള ചിന്തയും ഫീലിങ്സും ബിഹേവിയറും ഒക്കെ ഉണ്ട്. അതുപോലെ നിങ്ങളുടേതെന്ന് പറയാവുന്ന ചില പ്രത്യേക തരത്തിലുള്ള ചിന്താരീതികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമ്മളെ വ്യത്യസ്തമാക്കുന്ന ഈ പ്രത്യേക രീതികളെയാണ് നമ്മൾ ട്രൈറ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ പ്രധാനമായിട്ടും നാല് തിയറീസാണ് ട്രൈറ്റ് തിയറീസിൽ പഠിക്കാനുള്ളത്. ആൽപോർട്ട്സ് തിയറി, ഹേറ്റൽസ് തിയറി, ബിഗ് ഫൈവ് തിയറി, ഐസെങ്സ് തിയറി. അപ്പോൾ ഈ നാല് തിയറീസ് ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഈ ഒരു വീഡിയോയിൽ രണ്ട് തിയറിയെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അതിനുശേഷം നമുക്ക് ബിഗ് ഫൈവ് തിയറി ആൻഡ് ഐസിങ് തിയറി വേറൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ആദ്യത്തേതാണ് ആൽപോർട്ട്സ് തിയറി. ഗോർഡൻ ആൽപോർട്ട് പ്രപ്പോസ് ദാറ്റ് പേഴ്സണാലിറ്റി ട്രൈബ്സ് കുഡ് ബി ഡിവൈഡഡ് ഇൻ ടു സെവറൽ കാറ്റഗറീസ് ദാറ്റ് വേരിഡ് ഇൻ ദർ ഇമ്പോർട്ടൻസ്. ഇത്രയുള്ളൂ ആൽപോർട്ട് നമ്മുടെ പേഴ്സണാലിറ്റി തിയറീനെ പല കാറ്റഗറീസായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രധാനമായിട്ടും മൂന്നായിട്ട്: സെക്കൻഡറി ട്രൈബ്സ്, സെൻട്രൽ ട്രൈബ്സ് ആൻഡ് കാർഡിനൽ ട്രൈബ്സ്. അപ്പോൾ ഇത് മൂന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിലിപ്പം കാർഡിനൽ ട്രൈബ്സ്, സെൻട്രൽ ട്രൈബ്സ്, സെക്കൻഡറി ട്രൈബ്സ് ഈ ഒരു ഓർഡറിലാണോ ഞാൻ പറയുന്നത്? കാർഡിനൽ ട്രൈബ്സാണ് ഞാൻ ആദ്യം പറയുന്നത്. അതായിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ ഇച്ചിരി എളുപ്പം, അതുകൊണ്ടാണ്. അപ്പോൾ കാർഡിനൽ ട്രൈറ്റ് എന്ന് പറഞ്ഞാൽ എ സിംഗിൾ ട്രൈറ്റ് ദറ്റ് ഡൊമിനേറ്റ്സ് ദ ഇൻഡിവിജ്വൽസ് എൻറ്റയർ പേഴ്സണാലിറ്റി. അതായത് ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ ഡൊമിനേറ്റ് ചെയ്യുന്ന ഒരു സിംഗിൾ ട്രൈറ്റ്, അതിനെയാണ് നമ്മൾ കാർഡിനൽ ട്രൈറ്റ് എന്ന് പറയുന്നത്. നമുക്കിത് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി ചില ഫേമസ് ആയിട്ടുള്ള ആളുകൾ, ഒരു പക്ഷേ ശ്രീനാരായണ ഗുരുവിനെ പോലെയുള്ള ആളുകളെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവരുടെ പേഴ്സണാലിറ്റി, അവരുടെ വ്യക്തിത്വത്തെ സൂചിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ട്രൈറ്റ് ഉണ്ടായിരിക്കാം. അതുപോലെ ബി ആർ അംബേദ്കറിനെ എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെ സൂചിപ്പിക്കുന്ന, മദർ തെരേസയുടെ വ്യക്തിത്വത്തെ സൂചിപ്പിക്കുന്ന ഒരു ട്രൈറ്റ് ഉണ്ടായിരിക്കാം. മദർ തെരേസയുടെയൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് കമ്പാഷൻ, കരുണ, ഇതൊക്കെയാണ് അവരെ ഡൊമിനേറ്റ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ട്രൈറ്റ് എന്ന് പറയാം. അപ്പം അതുപോലെ ഒരു വ്യക്തിയെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റിയ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു സിംഗിൾ ട്രൈറ്റ്, അതിനെയാണ് നമ്മൾ കാർഡിനൽ ട്രൈറ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ സെൻട്രൽ ട്രൈബ്സ്, 5 to 10 ട്രൈബ്സ് ദറ്റ് ടുഗദർ അക്കൗണ്ട് ഫോർ ദ യുണീക്നെസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽസ് പേഴ്സണാലിറ്റി. ഇത് ഇപ്പം നമ്മളുടെയൊക്കെ തന്നെ, നിങ്ങളുടെ കൂട്ടുകാരുടെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ചില സ്വഭാവങ്ങൾ നിങ്ങൾക്ക് അറിയായിരിക്കും.
ഒരു കൂട്ടുകാരിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റിയ അവരുടെ അഞ്ചോ ആറോ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് പറയാൻ പറ്റും. അത് ഒരു പക്ഷേ അവരെ മറ്റൊരാളിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നുണ്ടായിരിക്കാം. അത്തരത്തിൽ നമ്മൾക്ക് ഒരാളുടെ അഞ്ച് തുടങ്ങി 10 ഘടകങ്ങൾ അവരെ ഒരു പേഴ്സണാലിറ്റീനെ ഡിസ്റ്റർമൈൻ ചെയ്യുന്ന ഇത്തരത്തിൽ 5ഓ 10ഓ ഘടകങ്ങളെ ആണ് നമ്മൾ സെൻട്രൽ ട്രൈറ്റ്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് കാർഡിനൽ ട്രൈറ്റ് പോലെ അത്രയും ഡൊമിനേറ്റ് ചെയ്യുന്നതല്ല, എങ്കിലും അവരെ യുണീക്കാക്കുന്ന, അവരെ മറ്റൊരാളിൽ നിന്ന് വ്യത്യസ്തരാക്കുന്ന പ്രധാനപ്പെട്ട 5 തുടങ്ങി 10 ക്യാരക്ടറിസ്റ്റിക്കുകൾ അല്ലെങ്കിൽ ട്രൈറ്റ്, അതിനെയാണ് നമ്മൾ സെൻട്രൽ ട്രൈറ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ വരുന്നതാണ് സെക്കൻഡറി ട്രൈറ്റ്സ്. ദീസ് ആർ ട്രൈറ്റ്സ് ദറ്റ് എക്സേർട്ട് റിലേറ്റീവ്ലി വീക്ക് ആൻഡ് ലിമിറ്റഡ് ഇഫക്ട്സ് ഓൺ ബിഹേവിയർ. സെക്കൻഡറി ട്രൈറ്റ്സ് എന്ന് പറയുമ്പം നമ്മുടെ സെൻട്രൽ ട്രൈറ്റിൻ്റെ അത്രയും പ്രാധാന്യമില്ലാത്തതുപോലെ നമുക്ക് തോന്നും. അതായത് അത്രയും ഇഫക്റ്റ് നമ്മളുടെ സ്വഭാവത്തിൽ അത് എക്സേർട്ട് ചെയ്യുന്നില്ല. ഒരാളുടെ വ്യത്യസ്തരാക്കുന്ന പ്രത്യേക ക്യാരക്ടറിസ്റ്റിക് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളൊരു പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ബിഹേവ് ചെയ്യുന്നതായിരിക്കണം എന്നില്ല, വേറൊരു സാഹചര്യത്തിൽ ബിഹേവ് ചെയ്യുക. അപ്പോൾ അത്തരത്തിൽ നമ്മൾ സിറ്റുവേഷൻ അനുസരിച്ചിട്ടൊക്കെ മാറിക്കൊണ്ടിരിക്കുന്ന നമ്മളുടെ ചില ട്രൈറ്റ്സ് ഉണ്ട്. അത്തരം ട്രൈറ്റ്സ് ആണ് സെക്കൻഡറി ട്രൈറ്റ്സിൽ വരുന്നത്. അതിൻ്റെ ബേസിസിൽ നമുക്ക് ഈ ഒരാൾ ഇങ്ങനെയാണ് എന്ന് ലേബൽ ചെയ്യാനും ആ രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാനൊന്നും സാധിക്കില്ല. ആൽപോട്ടിൻ്റെ കാർഡിനൽ, സെൻട്രൽ ആൻഡ് സെക്കൻഡറി ട്രയറ്റ്സ് കഴിഞ്ഞാൽ പിന്നെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ് ഫങ്ഷണൽ ഓട്ടോണമി. ഇറ്റ് ഈസ് ദ ഐഡിയ ദാറ്റ് പാറ്റേൺസ് ഓഫ് ബിഹേവിയർ ദറ്റ് ആർ ഇനിഷ്യലി അക്വയർഡ് അണ്ടർ വൺ സെറ്റ് ഓഫ് മോട്ടീവ്സ് മേ ബി ലേറ്റർ പെർഫോംഡ് ഫോർ എ വെരി ഡിഫറെൻ്റ് റീസൺസ്. അതായത് നമ്മൾ ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് പഠിച്ചെടുത്ത കാര്യങ്ങൾ പിന്നീട് കുറച്ച് കാലങ്ങൾ കഴിയുമ്പോഴേക്കും അതുകൊണ്ടല്ല വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നമ്മൾ അത്തരം ബിഹേവിയർ പെർഫോം ചെയ്യുന്നുണ്ടായിരിക്കാം. ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല, എക്സാമ്പിൾ നോക്കുമ്പോഴേക്കും നമുക്ക് ക്ലിയറായിട്ട് മനസ്സിലാവും. ഇപ്പം സാധാരണ കുട്ടികൾ ചെറുപ്പത്തിൽ വായിക്കുക എഴുതുകയൊക്കെ ചെയ്യുന്നത് പാരൻസിൻ്റെ പ്രഷർ കൊണ്ടായിരിക്കാം. നമ്മൾ എഴുതിയില്ലെന്നുണ്ടെങ്കിൽ പാരൻസ് ചീത്ത പറയും, അല്ലെങ്കിൽ അവർ നമ്മളുടെ അടുത്ത് വഴക്കാവും, ടീച്ചേഴ്സ് നമ്മളുടെ അടുത്ത് സ്നേഹം, ടീച്ചേഴ്സിന് നമ്മളുടെ അടുത്തുള്ള സ്നേഹം പോകും. അങ്ങനെയൊക്കെയുള്ള കാരണം കൊണ്ടായിരിക്കാം കുട്ടികൾ ചെറുപ്പത്തിലെ പഠിക്കുന്നത്. പക്ഷേ നമ്മൾ വലുതാകുമ്പോഴേക്കും ഈ ഒരു കോളേജ് ലൈഫ് എന്നുള്ളൊരു സ്റ്റേജിലേക്ക് എത്തുമ്പോഴേക്കും അതായിരിക്കില്ല നമ്മൾ പഠിക്കാനിടയാക്കുന്ന നമ്മളുടെ കാരണം. ഒരുപക്ഷെ നമുക്ക് ആ പഠിക്കുക എന്നുള്ള പ്രോസസ്സ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം. അപ്പോൾ നമ്മൾ ആ ഒരു ഇഷ്ടത്തോടു കൂടി തന്നെ അത് ചെയ്യുന്നുണ്ടായിരിക്കും. അതല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് ജോലി നേടണം, എനിക്ക് ഇന്നൊരു നിലയിലെത്തണം എന്നുള്ള മോട്ടീവായിരിക്കാം നമ്മളെ പഠിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ആ സമയത്ത് നമ്മുടെ മോട്ടീവ് മാറി, നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന മോട്ടീവല്ല ഇപ്പോൾ ഉള്ളത്. അതേസമയം നമ്മൾ പെർഫോം ചെയ്യുന്ന ബിഹേവിയർ പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അത്തരത്തിൽ ഇനിഷ്യലി വേറൊരു മോട്ടീവിന് വേണ്ടി നമ്മൾ തുടങ്ങി വെച്ച ബിഹേവിയർ പിന്നീട് വേറെ വ്യത്യസ്തമായിട്ടുള്ള കാരണങ്ങൾക്ക് വേണ്ടി നമ്മൾ പെർഫോം ചെയ്യും എന്നുള്ളതിനെയാണ് നമ്മൾ ഫങ്ഷണൽ ഓട്ടോണമി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് ആൽപോട്ട്സ് തിയറിയിൽ വരുന്നത്. പ്രധാനമായിട്ടും അദ്ദേഹത്തിൻ്റെ 3 ടൈപ്പ് ഓഫ് ട്രൈറ്റ്സ്, അതുപോലെ ഫങ്ഷണൽ ഓട്ടോണമി എന്നുള്ള കൺസെപ്റ്റ്, ഇത്രയും നമ്മൾ അദ്ദേഹത്തിൻ്റെ തിയറിയിൽ അറിഞ്ഞിരിക്കണം. ഓക്കെ, അടുത്തത് കാറ്റിൽസ് തിയറി. റെയ്മണ്ട് കാറ്റിൽ ഡിഫൈൻ 2 ടൈപ്പ്സ് ഓഫ് ട്രൈറ്റ്സ് സച്ച് ആസ് സോൾസ് ട്രൈറ്റ്സ് ആൻഡ് സർഫസ് ട്രൈറ്റ്സ്. അപ്പോൾ കാറ്റലും ഇത്തരത്തിൽ വ്യത്യസ്ത തരത്തിലുള്ള ട്രൈറ്റ്സ് നമ്മളുടെ പേഴ്സണാലിറ്റീനെ ഡിറ്റർമൈൻ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ 2 പ്രധാനപ്പെട്ട ട്രൈറ്റ്സ് ആണ് സോഴ്സ് ട്രൈറ്റ്സ് ആൻഡ് സർഫസ് ട്രൈറ്റ്സ്. സർഫസ് ട്രൈറ്റ്സ് ആർ ആസ്പെക്ട്സ് ഓഫ് പേഴ്സണാലിറ്റി ദറ്റ് ക്യാൻ ഈസിലി ബി സീൻ ബൈ അതർ പീപ്പിൾ ഇൻ ദ ഔട്ട്വേർഡ് ആക്ഷൻസ് ഓഫ് എ പേഴ്സൺ. അതായത് സർഫസ് ട്രൈറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ പേര് കേൾക്കുന്ന പോലെ തന്നെ ഒരാളുടെ പേഴ്സണാലിറ്റിയിലെ ഇത്തരം ആസ്പെക്ട്സ് നമുക്ക് അവരുടെ സ്വഭാവത്തിൽ നിന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നവയാണ്. അതായത് പുറമേ നിന്ന് നോക്കുമ്പോൾ തന്നെ ഇയാൾ ഇങ്ങനെയൊക്കെയാണ് എന്ന് നമുക്ക് മനസ്സിലാവുന്ന ചില ട്രൈറ്റ്സ്, അതാണ് സർഫസ്. പുറമേ നിന്ന് നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെയൊക്കെയാണ് ഒരാളെന്ന് പറയാൻ സാധിക്കുന്ന രീതിയിലുള്ള ട്രൈറ്റ്സിനെയാണ് സർഫസ് ട്രൈറ്റ്സ് എന്ന് പറയുന്നത്. അതേസമയം സോഴ്സ് ട്രൈറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ സർഫസ് ട്രൈറ്റ്സിനെ അണ്ടർലൈൻ ചെയ്യുന്ന ചില നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളെന്ന് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ് സോഴ്സ് ട്രൈറ്റ്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സ്പ്ലനേഷൻ നോക്കാം.
sword strides are more basic traits that underline the surface traits, forming the core of personality. ഇവിടെ ഒരു എക്സാമ്പിളിലൂടെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഒരാളെ നോക്കുമ്പം ഇയാളെ ഭയങ്കര ഷൈ ആണ്, അധികം ആളുകളോടൊന്നും ഇൻട്രാക്ട് ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത ആളുകളാണ്, എപ്പോഴും കാം ആൻഡ് ക്വയറ്റ് അങ്ങനത്തെ ഒരു വ്യക്തിയാണ് എന്നൊക്കെ നമുക്ക് തോന്നുന്നുണ്ടായിരിക്കും. അപ്പോൾ അത് ആ വ്യക്തിയുടെ സർഫസ് ട്രൈറ്റാണ്. നമുക്ക് പുറമേ നിന്ന് നോക്കുമ്പോൾ തന്നെ ഇച്ചിരി നാണക്കാരനാണ്, നാണക്കാരിയാണ് എന്നൊക്കെ മനസ്സിലാകുന്നുണ്ടല്ലോ. അപ്പോൾ അത് അവരുടെ സർഫസ് ട്രൈറ്റാണ്. പക്ഷേ അതിനെ അണ്ടർലൈൻ ചെയ്യുന്ന ഒരു സോഴ്സ് ട്രൈറ്റ് ഉണ്ട്, അതാണ് ഇൻട്രോവേർഷൻ. ഇൻട്രോവേർഷൻ എന്ന് പറയുന്ന ഒരു സോഴ്സ് ട്രൈറ്റാണ് അവരുടെ ഇത്തരം സർഫസ് ട്രൈറ്റ്സിനൊക്കെ കാരണമായിട്ടുള്ളത്. അതിൻ്റെ സോഴ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. അപ്പോൾ അത്തരം അണ്ടർലൈങ് ഫാക്ടേഴ്സ് നമ്മുടെ സ്വഭാവത്തിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ പിന്നിലുള്ള ഫാക്ടറിനെയാണ് നമ്മൾ സോഴ്സ് ട്രൈറ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ക്യാറ്റിൽ ഇത് കൂടാതെ 16 സോഴ്സ് ട്രൈറ്റുകൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ഫാക്ടർ അനാലിസിസ് എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കിലൂടെയാണ് അദ്ദേഹം ഈ ഒരു 16 സോഴ്സ് ട്രൈറ്റ്സ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബേസിസിൽ ഒരു പേഴ്സണാലിറ്റി ക്വസ്റ്റിനെയറും ഉണ്ടാക്കി, അതിനെ 16 PF എന്നാണ് പറയുന്നത്. പ്രാക്ടിക്കൽസൊക്കെ ചെയ്യുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് പഠിക്കാനുണ്ടായിരിക്കും 16 പേഴ്സണാലിറ്റി ക്വസ്റ്റിനെയർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് ക്യാറ്റലിൻ്റെ ഈ ഒരു 16 സോഴ്സ് ട്രൈറ്റിനെ ബേസ് ചെയ്തിട്ടുണ്ടാക്കിയിട്ടുള്ള അസസ്മെൻറ്റ് ക്വസ്റ്റിനെയർ ആണ്. These 16 traits are seen as trait dimensions or continuums in which there are two opposite ends with many degrees of traits possible along the dimensions. ഇത് നിങ്ങൾ ആ ഒരു ക്വസ്റ്റിനെയർ കാണുകയാണെങ്കിൽ മനസ്സിലാവും. ഇതിൽ 16 ട്രൈറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ രണ്ടും രണ്ട് വ്യത്യസ്ത എൻഡിൽ, ഇത് ഈ ഒരു ട്രൈറ്റ് കൂടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ആളുകളായിരിക്കും, ഇത് കുറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ആളുകളായിരിക്കും. അങ്ങനെ രണ്ട് എൻഡിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതും അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ആളുകൾ, മെജോറിറ്റി ആളുകളും ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്നവരായിരിക്കും. ആ രീതിയിലാണ് ആ ട്രൈറ്റ്സിനെ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പഠിക്കുന്നുണ്ടെങ്കിലും മനസ്സിലാവും, അല്ലാതെ അത് നമ്മൾ വായിച്ച് എഴുതേണ്ട രീതിയിലുള്ള ഒരു ഇമ്പോർട്ടൻസ് അതിനില്ല. ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞാൻ ആഡ് ചെയ്തതാണ്. ഓക്കെ, ക്യാറ്റലിൻ്റെ തിയറിയിൽ നമുക്ക് ഇത്രയുമാണ് പഠിക്കാനുള്ളത്. അടുത്ത വീഡിയോയിൽ നമുക്ക് ബാക്കി രണ്ട് ട്രൈ തിയറീസും കൂടെ ഡിസ്കസ് ചെയ്യാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ഫ്രം അവർ ചാനൽ. താങ്ക് യു.